നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ ലാലികയിൽ ഒരല്പം ബുദ്ധിമുട്ടേറിയ തുടക്കമാണ് നിലവിലെ ജേതാക്കളായ റയൽ മാഡ്രിഡിന് ലഭിച്ചിട്ടുള്ളത് നാല് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് അതിൽ രണ്ട് മത്സരങ്ങളിൽ സമനില വഴങ്ങേണ്ടി വന്നിരുന്നു രണ്ട് മത്സരങ്ങളിൽ വിജയം സ്വന്തമാക്കി നാല് മത്സരങ്ങളിൽ നിന്ന് നാല് പോയിൻറ്റ് റയൽ മാഡ്രിഡ് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തിരുന്നു മയ്യോർക്ക അതുപോലെ തന്നെ ലാസ് പാൽമസ് എന്നിവരായിരുന്നു റയലിനെ സമനിലയിൽ തളച്ചിരുന്നത് അതുപോലെ തന്നെ റയൽ വല്ലഡോലഡ് റയൽ ബെറ്റിസ് എന്നിവരെ പരാജയപ്പെടുത്താൻ റയൽ മാഡ്രിഡിന് കഴിയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ റായലിനെ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് സൂപ്പർ താരങ്ങളുടെ പരിക്കാണ് ഒരു നീണ്ട ഇഞ്ചുറി ലിസ്റ്റ് തന്നെ റയലിനുണ്ട് അത് ഇതുവരെയുള്ള ഇഞ്ചുറി ലിസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം എഡർ മെരിറ്റാവോ ജൂഡ് ബെല്ലിംഗ്ഹാം എഡ്വേർഡ കമവിംഗ ചുവാമിനി ഫെർലാൻഡ് മെൻഡി ഡാനി സബയോസ് ജോൺ മാർട്ടനസ് ഡേവിഡ് അയാബ അതുപോലെ തന്നെ ജാക്കാബോ റാമോൺ എന്നിവരൊക്കെയായിരുന്നു ഇതുവരെ പരിക്കിൻ്റെ പിടിയിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇവിടുത്തെ ആശ്വാസകരമായ ഒരു കാര്യം എന്തെന്നാൽ പ്രധാനപ്പെട്ട മൂന്ന് താരങ്ങൾ ഇപ്പോൾ പരിക്കിൽ നിന്നും മുക്തരായിക്കൊണ്ട് തിരിച്ചെത്തിയിട്ടുണ്ട് ജൂഡ് ബെല്ലിംഗ്ഹാം എഡർ മിലിറ്റാവോ ചുവമനി എന്നിവരാണ് പരിക്കിൽ നിന്നും ഇപ്പോൾ മുക്തരായിട്ടുള്ളത് ഇതിൽ റയലിന് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് ബെല്ലിങ്ഹാമിൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ് കാരണം ആ ഒരു കൂട്ടുകെട്ട് വീണ്ടും കളിക്കളത്തിലേക്ക് എത്തുകയാണ് ബെല്ലിംഗ്ഹാം എംബപ്പെ വിനീഷ്യസ് കൂട്ടുകെട്ട് അതുപോലെ തന്നെ എഡർ മിലിറ്റാവോയുടെ വരവും ആശ്വാസകരമായ ഒരു കാര്യമാണ് ഡിഫൻസിൽ കാര്യമായ പ്രശ്നങ്ങൾ ഇപ്പോൾ റയലിനുണ്ട് പരിക്ക് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഏതായാലും ഈ താരങ്ങൾ തിരിച്ചെത്തിയത് റയലിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ് പക്ഷേ റയൽ യൽ സോസിഡാഡിനെതിരെയുള്ള മത്സരത്തിൽ ഈ താരങ്ങളിൽ ആരൊക്കെ കളിക്കും എന്നുള്ളത് വ്യക്തമല്ല അത് കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് ക്ലബ്ബ് തീരുമാനിക്കുക നാളെ രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് നടക്കുന്ന മത്സരത്തിലാണ് റയൽ മാഡ്രിഡും റയൽ സോസിഡാഡും തമ്മിൽ ഏറ്റുമുട്ടുക റയൽ സോസിഡാഡിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ട് വർത്താം